ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു. വളരെ പെട്ടെന്ന് അതിലേക്കൊന്ന്. വിദ്യാഭ്യാസ മാറ്റത്തിന് രംഗം വെക്കുക എന്നുള്ള സമീപനമാണ് സംഘപരിവാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഞാനൊരു ആർ എസ് എസ് അനുഭാവിയാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ചാൻസലർ മുന്നോട്ടേക്ക് പോകുന്നത്. അക്കാദമിക പണ്ഡിതന്മാരെയും രാജ്യം ആദരിക്കുന്ന ചരിത്രകാരന്മാരെയും ക്രിമിനൽ എന്ന് വിളിച്ച് ആക്ഷേപിക്കാൻ വരെ ഗവർണർ തയ്യാറായി എന്നത് അത്യന്തം ഗൗരവമുള്ള പ്രശ്നമാണ്. സർവകലാശാലയുടെ ഭരണ നിർവഹണ സംവിധാനങ്ങളെ അടിസ്ഥാനപ്പെടുത്താനും വൈസ് ചാൻസലർമാരെ നിരന്തരം ഭീഷണിപ്പെടുത്താനും ശ്രമിക്കുന്നത് ചാൻസലർ പദവിക്ക് തന്നെ അപമാനമാണ്. അസാധാരണ നീക്കത്തിലൂടെ കേരള സർവകലാശാല സെനറ്റിലെ നോമിനേറ്റഡ് അംഗങ്ങളെ തന്നെ ഭാഗമായിട്ട് കാണുന്നു. പിൻവലിക്കപ്പെട്ട അംഗങ്ങൾക്ക് പകരമായി ആർ എസ് കാരെ സെനറ്റിലേക്ക് തിരികെ കയറ്റാനുള്ള ചാൻസലറുടെ നീക്കത്തെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇപ്പോഴും തടഞ്ഞിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖല കൈപ്പിടിയിലാക്കാനുള്ള സംഘപരിവാർ അജണ്ടയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ബി ജെ പി ഇതര കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഇത്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കേരളത്തിനു പുറമെ തമിഴ്നാട്, പശ്ചിമബംഗാൾ, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗവർണർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. നേരത്തെ ഇന്ത്യയിലെ പ്രശസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ജെ എൻ യു, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി തുടങ്ങിയ ഇടങ്ങളിൽ നടത്തിയ ഇടപെടലുകൾ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും തുടർച്ചയായ ഇടപെടലുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖല കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഈ നീക്കത്തിനെതിരെ കേരളത്തിലെ ജനത ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങേണ്ടതായിട്ടുണ്ട് എന്നാണ് എൽ ഡി എഫ് ഇന്നത്തെ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം എന്നും ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എൽ ഡി എഫിൻ്റെ ജില്ലാ കമ്മിറ്റികൾ ചേരണം. സംസ്ഥാനാടിസ്ഥാനത്തിൽ സമാനമായി ചിന്തിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധർ, വിദ്യാർത്ഥികൾ, യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ, സമൂഹത്തിൽ തന്നെയുള്ള സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലുള്ള ആളുകൾ ഇവരെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് സംസ്ഥാനാടിസ്ഥാനത്തിലുള്ളൊരു കൺവെൻഷൻ വരുന്ന 2nd നവംബർ 2 തിരുവനന്തപുരത്ത് വെച്ച് നടത്താൻ എൽ ഡി എഫ് കമ്മിറ്റി ഇപ്പോൾ തീരുമാനിച്ചു. എൽ ഡി എഫ് എന്ന രീതിയിൽ മാത്രമല്ല, അതിവിശാലമായ ഒരു തരത്തിലേക്ക് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തറക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കത്തക്ക രീതിയിലുള്ള ഒരു ജനകീയ മുന്നേറ്റം തന്നെ സൃഷ്ടിക്കാൻ സാധിക്കുന്ന രീതിയിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തികൾ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കൺവെൻഷനാണ് ഉദ്ദേശിക്കുന്നത്. ജില്ലാ കൺവെൻഷനുകളും നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. 10th മുമ്പായിട്ട് ജില്ലാ കൺവെൻഷനുകൾ, 12 മുമ്പായി കോളേജുകളും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കേന്ദ്രങ്ങളെല്ലാം പ്രാദേശിക തലത്തിൽ വലിയ രീതിയിലുള്ള കൂട്ടായ്മ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവണം എന്നും 15th രാജ്ഭവന് മുമ്പിൽ വലിയ രീതിയിലുള്ള ജനകീയമായ ഒരു കൂട്ടായ്മ, പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കണമെന്നാണ് പൊതുവെ തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയുണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ എൽ ഡി എഫ് യോഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. മറ്റു കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കാനം രാജേന്ദ്രൻ സംസാരിക്കും. സംഘപരിവാറിൻ്റെ പ്രധാനപ്പെട്ട അജണ്ടകളിലൊന്നാണ് യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനത്തിൽ ഇടപെടുക എന്നുള്ളത്. അത് ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളിലും ഇടപെട്ടതിൻ്റെ അതിൻ്റെ ഫലമായി ഉണ്ടായ അനുഭവങ്ങളും കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ അക്കാലത്തെല്ലാം കേരളം അതിൽ നിന്ന് വ്യത്യസ്തമായി നിന്നതാണ്. പൊതുവിദ്യാഭ്യാസ രംഗത്തും
ഉന്നത വിദ്യാഭ്യാസ രംഗത്തും കേരളത്തിനുണ്ടാക്കാൻ കഴിഞ്ഞ നേട്ടങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യുക. അപ്പോൾ ഒരു പുതിയ തരത്തിൽ ചാൻസലർ എന്ന നിലയിൽ ഗവർണർ ഇടപെട്ടുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ന് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ അക്കാഡമിക് സമൂഹവും അതുപോലെ തന്നെ വിദ്യാഭ്യാസം മെച്ചപ്പെട്ട നിലയിൽ നടന്നു മുന്നോട്ട് പോകണം എന്നാഗ്രഹമുള്ള മുഴുവൻ നല്ല മനസ്സുകളെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് LDF പ്രതീക്ഷിക്കുന്നത്. അതിന് ഈ നവംബർ 2 നടക്കുന്ന കൺവെൻഷനും അതിനുശേഷം ജില്ലകളിൽ ക്യാമ്പസ് നിലവാരത്തിൽ വരെ നടക്കുന്ന കൺവെൻഷനുകളും എല്ലാം ഉപകാരപ്പെടും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. 15 രാജ്ഭവന്റെ മുന്നിൽ സംഘടിപ്പിക്കുന്ന കൂട്ടായ്മ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിഷേധ കൂട്ടായ്മകളിലൊന്നായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ പരിപാടി വിജയിപ്പിക്കാനാണ് ഇന്ന് LDF യോഗം കൂടി തീരുമാനിച്ച് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നാളെ മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതൊരു രാഷ്ട്രീയ സമരമല്ല, ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളെ കോർത്തിണക്കിക്കൊണ്ട് വിദ്യാഭ്യാസം മെച്ചപ്പെട്ട നിലയിൽ നടന്നു മുന്നോട്ട് പോകണം എന്നാഗ്രഹമുള്ള എല്ലാ രാഷ്ട്രീയക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിശാലമായ പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് നാളെ മുതൽ LDF ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നിങ്ങളുടെ സഹകരണം ഈ കാര്യങ്ങളിൽ ഉണ്ടാകണം എന്ന് പ്രതീക്ഷിക്കുന്നു. അക്കാര്യത്തെ സംബന്ധിച്ചിടത്തോളം LDF ഗൗരവമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇത്തരം ഭീഷണിയൊക്കെ ഭരണഘടന വായിച്ചിട്ടുള്ളൊരു ഭീഷണിയായിട്ടൊന്നും കണക്കാക്കുന്നില്ല. അത് വെറുതെ ഒരു വമ്പത്തരം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇല്ലാത്ത അധികാരങ്ങളുണ്ടെന്ന് ആര് ഭാവിച്ചാലും കേരളത്തിലെ പൊതുസമൂഹം അതൊന്നും അംഗീകരിക്കാൻ പോകുന്നു. ഇല്ല, അതിനെ സംബന്ധിച്ചും ഇല്ലാത്ത അധികാരങ്ങൾ ഗവർണർ ഉപയോഗിക്കുന്നതിന് ഞങ്ങളെതിരാണ്. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്താണ്. ആ പ്രശ്നമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇല്ല, മുഖ്യമന്ത്രി അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് ഇപ്പൊ ആലോചിച്ചിട്ടില്ല. നിയമന രീതികൾ കുറ്റകുറ്റമാക്കുന്നത് അത് പരിശോധിക്കുന്നത് അത് ജുഡീഷ്യറിയാണ് ആ കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്. ആ കേസ് അവസാനം ആയിട്ടില്ല, വീണ്ടും അതിൻ്റെ റിവ്യൂ പെറ്റീഷനാണ്, അത് വീണ്ടും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ജുഡീഷ്യറിക്ക് ഇടപെടാനുള്ള അധികാരമുണ്ട്. അവർ തെറ്റുണ്ടെങ്കിൽ കാണട്ടെ, കണിശമായിട്ടും അത് തിരുത്തും. കോടതി വിധിച്ചാൽ സ്വാഭാവികമായിട്ടും തിരുത്തും. പക്ഷെ കോടതിയായിട്ട് ഗവർണർ വന്നാൽ അത് അംഗീകരിക്കാൻ പ്രയാസമാണ്. അത് വരട്ടെ, അന്നേരം നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം സ്വപ്നാഥ് ദേശ് സിപിഎമ്മിന്റെ
സ്വപ്ന സൊല്യൂഷൻ്റെ കാര്യമൊന്നും ഇപ്പം ചർച്ച ചെയ്യുന്നില്ല. അത് വെറുതെ ഈ വാർത്തയെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായി വർക്കണം. അതിലേക്കും കടക്കുന്നേ ഇല്ല, അതിലേക്ക് കടക്കുന്ന കാര്യമില്ല. വെറുതെ ആവശ്യമില്ല, വെറുതെ ആവശ്യമില്ല. ഇതിപ്പോ രണ്ടാം ലക്കമാണ്, ഇനിയിപ്പോ അടുത്ത അല്ല, ഇതിൽ പ്രതികരിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോ പ്രതികരിക്കണമെങ്കിൽ അപ്പൊ പ്രതികരിക്കും. അതായത് പറഞ്ഞത് ഒന്നും പ്രതികരിക്കുന്നില്ല. ഇപ്പോൾ പ്രതികരിക്കേണ്ട സമയം വരുമ്പോൾ പ്രതികരിക്കാം. ഇതിങ്ങനെ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പറയുന്നതിനൊന്നും അന്നേരം മറുപടി പറഞ്ഞോളണം എന്നുള്ള ഒരു നിർബന്ധം ഉണ്ടാവണം. പറയുന്ന പ്രശ്നമില്ല, ആരെ ഈ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ കേസ്. ആ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസ് മുഴുവൻ കൂടിയിട്ട് ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, ആ പറയുന്നതിനൊക്കെ ആര് മറുപടിയാ? ആർക്കാ ഉത്തരവാദിത്വം ഉള്ളത് മറുപടിയുടെ ഉത്തരവാദിത്വം? ആ എന്ത്, പിന്നെന്താ, പിന്നെന്തിനാ ആക്ഷേപം ഉന്നയിച്ചതിനെ സംബന്ധിച്ച് ആദ്യം അത് പറയാണ്ട് പറയാം. ആ വരട്ടെ, അതുകൊണ്ട് വരട്ടെ. ഈ രണ്ടാമത്തോ മൂന്നാമത്തോ അധ്യായങ്ങൾ ഉൾപ്പെടെ എല്ലാം വരട്ടെ, എന്നിട്ട് അതൊന്നും പറയും. എന്ത് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്? ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഉന്നയിച്ച ആരോപണങ്ങൾ ഗുരുതരമാണ് എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന കാര്യമാണ്, അല്ലാണ്ട് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയേണ്ട കാര്യമില്ല. കേസുണ്ട് ഇപ്പോൾ, ഇപ്പോഴും കേസുണ്ടല്ലോ, ഇപ്പോഴും കേസുണ്ടല്ലോ. ഇ ഡി, ഇ ഡിന്റെ മുന്നിൽ എല്ലാം അവതരിപ്പിക്കേണ്ടതാണ് പറയുന്നത്. അപ്പൊ ഇ ഡിന്റെ മുന്നിലുള്ള കേസാണെന്നാണ് പറയുന്നത്. അത് ബലാത്സംഗം ചെയ്തതിന് ശേഷം ആറു മാസം ശിക്ഷിക്കാവുന്ന ധർമ്മയോഗം വിടുകയാണ് അത് വന്നിട്ട്. അത് ഇതിപ്പോ ആരെങ്കിലും ഉന്നയിച്ച ഒരു പ്രശ്നമല്ല, ഉന്നയിച്ച പ്രശ്നമല്ല. ഒരു കാര്യം എത്രയോ മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കൊല്ലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ തുടർച്ചയായിട്ട് കുറേ കാര്യങ്ങളെങ്ങനെ പറയുകയാണ്. ആ പറയുന്നതിനൊന്നും മറുപടി പറയേണ്ട യാതൊരു ബാധ്യതയും ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ളിക്കോ അതുപോലെ തന്നെ പാർട്ടിക്കോ. പറയേണ്ടതെന്നും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആക്ഷേപങ്ങൾ നന്നായിട്ട് പരിശോധിക്കും, നന്നായിട്ട് കർശനമായി പരിശോധിക്കും. ഇത് ഇത് ഒഴിഞ്ഞു മാറണമൊന്നുമില്ല. എന്തിനാണ് ഒഴിഞ്ഞു പറയേണ്ട കാര്യം? ഒഴിഞ്ഞു പറയേണ്ട ഒരു കാര്യവുമില്ല. ഇത് സംബന്ധിച്ചിടത്തോളം ഒരു തുടർക്കഥ പോലെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ രാഷ്ട്രീയമാണ്, ആ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷമുണ്ട്, പ്രതിപക്ഷത്തിൻ്റെ ഒപ്പം മാധ്യമങ്ങളും ഉണ്ടാവും. ആ ഉള്ള കാര്യത്തെ സംബന്ധിച്ചിടത്തോളം വസ്തുതാപരമായിട്ടൊന്നും വരട്ടെ, അപ്പോൾ നമുക്ക് ആലോചിക്കാം. ഇതൊന്നും കേസ് സ്വർണ്ണക്കടത്ത് കേസാണ്. ആ കേസിൻ്റെ മേലെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറിയിട്ട് ഇപ്പോഴും പാർട്ടിക്കെതിരായിട്ടും പാർട്ടി നേതാക്കൾക്കെതിരായിട്ടും അപവാദ പ്രചാരവേലയുമായിട്ട് വരികയാണ്. ആ വരുന്ന പ്രചാരവേലക്കൊന്നും നിങ്ങൾ പറയുന്ന പോലെ അപ്പപ്പോ മണ്ടുപോരാണ്ട് ഒരു കാര്യവും. ശരി, എം വി ഗോവിന്ദൻ മാസ്റ്റർ ഒപ്പം ശ്രീ കാനം രാജേന്ദ്രൻ എന്നിവർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു.